നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ബുധദശാകാലഘട്ടത്തെക്കുറിച്ചാണ്. ആയില്യം തൃക്കേട്ട രേവതിയാണ് ബുധദശയിലെ നക്ഷത്രങ്ങൾ. 17 വർഷക്കാലഘട്ടമാണ് ബുധദശാകാലഘട്ടം. പഠിപ്പിൻ്റെ കാലഘട്ടമായിട്ടാണ് ബുധദശ അറിയപ്പെടുന്നത്. അതായത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ബുധദശ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല പഠന മികവ് പുലർത്താൻ സാധിക്കുന്നൊരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ ബുധദശ വരുമ്പോൾ ഇപ്പോൾ റിട്ടയേർഡ് ചെയ്തൊരാളാണെങ്കിൽ പോലും അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പഠിക്കണം എന്നൊരാഗ്രഹമുണ്ടാകും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ദിവസങ്ങളിൽ ഫോൺ കൺസൾട്ടേഷൻ എടുത്തപ്പോൾ ഒരു ലേഡി പറഞ്ഞൊരു കാര്യം, നമ്മൾ പറയുന്ന ജ്യോതിഷ വഴികളെല്ലാം അവർ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, അവർ നോട്ട് എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു, ഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതാണ് നമുക്കും വേണ്ടത്. അങ്ങനെ ഗ്രഹിച്ചു വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ അധിക സമയം അവർ കളയില്ല, അവർക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല. ചിലരൊക്കെ കൺസൾട്ടേഷൻ എടുത്തു കഴിയുമ്പോൾ തുടങ്ങുമ്പോൾ വളരെ ആദരവോടുകൂടി തുടങ്ങും, അവസാനം ഞാനവരായിട്ട് വഴക്കൂടും. അതിൻ്റെ കാരണം ഒരേ കാര്യം തന്നെ പല പ്രാവശ്യം അവർ ചോദിക്കും, അത് ശരിയാവോ ഇത് ശരിയാവോ. അതായത് മൊത്തം കടവും കടത്തിൻ്റെ കൂടുതൽ നിൽക്കുകയാണ്, അപ്പോൾ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറയാം, അവരോട് ലേലസം വാങ്ങി ധരിക്കുകയും 1.5 വർഷം വരെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കടമൊക്കെ വീട്ടി നമ്മുടെ വാസ്തു കൂടി ശരിയാക്കാനുള്ള പൈസയും കൂടി സംഘടിപ്പിച്ചിട്ട് പൂജാപരിഹാരത്തിന് വന്നാൽ മതി എന്ന് പറയാറ്. കാരണം ഈ വാസ്തു ശരിയാക്കിയിട്ട് വരാൻ പറയാറില്ല. വാസ്തു ശരിയാക്കാൻ പൂജയ്ക്ക് മുമ്പ് ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പൈസ അവിടെ ചിലവായി പോകും. അതുകൊണ്ട് വാസ്തു ശരിയാക്കാനുള്ള പൈസ കൂടി ആയിക്കഴിയുമ്പോൾ പൂജാ പരിഹാരത്തിന് വന്ന് ചെയ്ത് മാറ്റിയിട്ട് ആ രീതിയിലാണ് നമ്മളെപ്പോഴും ഇവിടെ പൂജാ പരിഹാരം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു മനസ്സിലായി. അവർക്ക് ബുധദശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബുധദശ നടന്ന് കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഡ്രൈവിങ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പോൾ അതും പഠനം തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഏതൊരു പ്രായത്തിലുള്ളവർക്കും ബുധദശ കടന്നു വരുമ്പോൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ഒരു ത്വര അവരിലേക്ക് വരും. അപ്പോൾ നിങ്ങളറിയുക, ബുധദശയുടെ അതിദേവനായിട്ട് കൃഷ്ണനാണ് വരുന്നത്. അപ്പോൾ കൃഷ്ണന് പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക. അപ്പോൾ നമുക്കിവിടെ മുമ്പ് പറഞ്ഞു വന്ന അശ്വതി മകം മൂലം നക്ഷത്രത്തിൽ ജനിച്ചൊരാൾക്കാണെങ്കിൽ അത്രയും ആയുസ് എന്തായാലും ഇദ്ദേഹത്തിന് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിനോട് കൂട്ടി വരേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ബുധദശ 17 വർഷം. നമുക്ക് കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് സമയം അറിയില്ലായെങ്കിൽ നേർപകുതി 8.5 വർഷമായിട്ട് കണക്കാക്കാം. പിന്നീട് നമ്മൾ മുമ്പ് പറഞ്ഞുപോയ ഓരോ ദശകാലങ്ങളും കണക്കുകൂട്ടി ഏത് ദശയാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ദശാനാഥന് കൃത്യമായിട്ട് പക്കാ പിറന്നാളിന് വഴിപാട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബുധദശ നടക്കുന്നവർക്ക് നിങ്ങളുടെ പക്കാ പിറന്നാളിന് ബുധനാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണന് പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്താം. അതേപോലെ തന്നെ വേണമെങ്കിൽ എല്ലാ ബുധനാഴ്ചയും കൃഷ്ണന് നിങ്ങൾക്ക് പാൽപായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്താം. ഇതേപോലെ തന്നെ നമ്മളീ പറയുന്ന രീതിയിലുള്ള ജ്യോതിഷ വിശേഷങ്ങളും സീക്രട്ടുകളും, ഇപ്പോൾ നമ്മളീ പറയുന്നതല്ലാതെ കണ്ടിട്ട് നമ്മുടെ ജ്യോതിഷം പഠിപ്പിക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പഠിപ്പിക്കലാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതന്നെ പോലെയല്ല, ഇവിടെ പഠിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് മുമ്പ് ഒരുപാട് കമൻ്റൊക്കെ ഇട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നവരൊന്നിപ്പോൾ കമൻ്റേ ഇടുന്നില്ല. എനിക്കതിൽ വിഷമമുണ്ട്. കാരണം ഞാൻ അവരൊക്കെ നിർബന്ധിച്ച് ജ്യോതിഷ പഠിതാക്കളാക്കിയപ്പോഴാണ് അവരിത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്ന മണ്ടത്തരങ്ങൾ ആലോചിച്ച് ഇപ്പോൾ അവർ തന്നെ ചിരിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളറിയുക, നമ്മൾ പഠിപ്പിക്കുന്ന ജ്യോതിഷം വേറെ ഒരു സ്റ്റൈലാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തിപ്പോൾ 60 പേരെ 50 പേരെ എടുത്ത് 200 രൂപ കൊടുത്ത് 10,000 വാങ്ങിക്കുന്ന ഒരു സെറ്റപ്പ്, ഒരു ദിവസം വരുന്ന അന്നത്തെ ആ ക്ലാസ്സിന് 10,000 രൂപ, അപ്പോൾ 50 പേരുണ്ടെങ്കിൽ 200 രൂപ, 600 പേരുണ്ടെങ്കിൽ 160 രൂപ. അങ്ങനെയും ജ്യോതിഷ ക്ലാസ്സുകളൊക്കെ മുമ്പ് നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പഠിപ്പിക്കുന്ന രീതിയിലുള്ള തുമ്പും വാലും ഇല്ലാത്തൊരു ജ്യോതിഷമല്ല നമ്മുടേത്. നമുക്ക് കൃത്യമായിട്ട് ഓരോ സ്റ്റേജ് സ്റ്റേജായിട്ട്, അതായത് ആഴ്ചയിൽ കൊടുക്കുന്ന ക്ലാസ് കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാത്രമേ അവർക്ക് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മനസ്സിലാവുള്ളൂ. ആ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം പഠിപ്പിക്കണം പഠിക്കണം എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അല്ല കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ചില്ലറ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ നമ്മളെ വല്ലാത്ത രീതിയിൽ ഇകഴ്ത്തി സംസാരിച്ച് നമ്മളൊരു ചതിയനാണ് പറ്റിക്കലുകാരനാണെന്ന് ജനസമൂഹങ്ങളിൽ, അതായത് മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടിരുന്ന ആ പറ്റിക്കൽ പരിപാടികളെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യിച്ചപ്പോൾ അതിൽ നിന്ന് അവർ ചെയ്ത അവരുടെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് അതിനെല്ലാം. അവരുടെ തലമുറയിലുള്ളവരെല്ലാം അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. അതൊരു വലിയ വിലയായിപ്പോയി. എന്തായാലും ഈശ്വരൻ്റെ ഒരു സമയം, കൃത്യമായ ഒരു കൊറോണ കാലഘട്ടം, അങ്ങനെ ഒരു വലിയ മത്സരം. ആ മത്സരത്തിൽ അവസാനം നമ്മൾ ജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ
ജയിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാണിക്കുന്നത് ചെയ്യുന്നതെല്ലാം സത്യമാണെന്ന് മൊത്തമായിട്ടുള്ള ജനങ്ങളെ അറിയിക്കണം, പഠിപ്പിക്കണം എന്നൊരാഗ്രഹം നമുക്ക് വന്നു. അങ്ങനെയാണ് നമ്മളിവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത്. ഇതിനു മുമ്പ് പലരും എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ട് അവർക്ക് ഇടയ്ക്ക് വെച്ച് ഇട്ടേച്ച് പോയി. എന്തായാലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പഠിച്ച് കയറി തന്നെ വരുന്നുണ്ട്. അപ്പോൾ പുതിയ ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്, അടുത്ത ബാച്ചും കൂടി. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ഇത് സമൂഹത്തിലേക്ക് പടർന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന ഒരുപാട് ആധ്യാത്മികമായ തട്ടിപ്പുകളുണ്ട്, അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ പണിയെടുത്തിട്ട് 1200-1300 രൂപ കിട്ടുന്ന മേസന്മാർക്ക് അതാത് ദിവസം ശമ്പളം വാങ്ങിച്ചിട്ട് പോയാലും പിറ്റേ ദിവസം അവർക്ക് കഞ്ഞിക്ക് വകയുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു നോക്കുക, ഈ ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷം വന്നിട്ടുണ്ടെങ്കിൽ 100 കിട്ടിയാൽ ഉടനെ 110 ചിലവ് വരും. അപ്പോൾ അങ്ങനെയുള്ള ബാധാദോഷങ്ങളും അതിൻ്റെ പൂജാ പരിഹാരങ്ങളും ഇതെല്ലാം സീക്രട്ടുകൾ തന്നെയാണ്. അതെല്ലാം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ജ്യോതിഷം പഠിക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അത് ജാതി മത ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ, ഇവിടെ വിദ്യാഭ്യാസമൊന്നും ഒരു മാനദണ്ഡമേ അല്ല. നിങ്ങൾക്ക് ഓർമ്മശക്തിയും ഇച്ഛാശക്തിയും നല്ല ഈശ്വരഭക്തിയും ഉണ്ടെങ്കിൽ ആർക്കു വേണമെങ്കിലും പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജ്യോതിഷം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യുക. ആളായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അത് സ്റ്റാർട്ടാക്കും. സ്റ്റാർട്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കൊറോണ കഴിഞ്ഞു വരുമ്പോഴേക്കും ഒരു പുതിയ ലോകം പടുത്തുയർത്തുന്നതിന് എല്ലാവരും ഒന്നിച്ച് പ്രയത്നിച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനം നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ഭദ്രതയിലേക്ക്, ഓരോ കുടുംബവും സാമ്പത്തികമായ ഭദ്രതയിലേക്ക് വന്നാൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല മാർഗം ജ്യോതിഷ അറിവുകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു അറിവ് നേടുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ ബുധദശ എന്നാൽ തന്നെ നിങ്ങളറിയുക, അറിവിൻ്റെ ഒരു ദശാകാലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിനെ ജാതകത്തിൽ ബുധനും ഔഢ്യം വന്നു എന്നുള്ളത് കൊണ്ടൊന്നും ഒരാൾക്കും വിദ്യാഭ്യാസത്തിന് തടസ്സം ഉണ്ടാവുകയില്ല. നമ്മുടെ കണക്ക് വേറെ ലെവലാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ അതങ്ങനെയുള്ള വിവരങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.